സാധാരണ രീതിയിൽ ഞാൻ ഞാൻ തന്നെയാണ് വണ്ടി വാഷ് ചെയ്യുന്നതൊക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, കാർ വാഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു 10 വർഷം മുമ്പ് ഒരു കാർ വാഷിംഗ് സെന്റർ തന്നെ നടത്തിയിട്ടുണ്ട്. അതെ അതെ, അത് നമ്മുടെ ടെക്നോ പാർക്കിനകത്ത്, ഓട്ടോമാറ്റിക് കാർ വാഷ്, അത് ടെക്നോ പാർക്കിനകത്ത് എക്സ്ക്ലൂസീവ് ആയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അതിനകത്ത് ഫുള്ള് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു കാർ വാഷും കാര്യങ്ങളും ഒരു യൂണിറ്റ് നടത്തിയിട്ടുണ്ട്. ഞാനും എന്റെ ഒരു മൂന്ന് ഫ്രണ്ട്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, അതായത് ടെക്നോ പാർക്കിനകത്ത് കാർ വാഷുമായിട്ട്, അതായത് ഓട്ടോമാറ്റഡ് കാർ വാഷ് ഒരു യൂണിറ്റ് സ്ഥാപനം അതിപ്പോഴും ഉണ്ട് അവിടെ. അപ്പം ഞാനും എൻ്റെ മൂന്ന് സുഹൃത്തുക്കളോട് ചേർന്നിട്ടാണ് നടത്തിയിരുന്നത്. പിന്നീട് ഈ നാല് പേരും നാലും നാല് മേഖലകളിലുള്ള ആളാണ്. ഞാനും അതിനകത്ത് വേറൊരു പാർട്ണറും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ വേറൊരാൾ പുറത്താണ്, വേറൊരാൾക്ക് ഇൻഷുറൻസ് ഫീൽഡ്, മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമുള്ളവരാണ്. അപ്പം നാല് പേരും എല്ലാവർക്കും നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, കാരണം ആരെങ്കിലും ഒരാളവിടെ വേണമായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും പെട്ടെന്ന് എല്ലാവരും കൂടെ പറഞ്ഞ് അത് വേറെ നമ്മളൊരു ലീസ് ഔട്ട് ചെയ്തു, വെളിയിൽ കൊടുത്തു. ഇപ്പം നമ്മളല്ല നോക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ കാർ വാഷ് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു വികാരമാണ്. കാരണം പണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു സംഭവം, നമ്മളൊരു സ്വപ്ന പ്രോജക്റ്റ് ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഈ കാർ വാഷ് ഇവരോട് താങ്ക്സ് പറയാൻ, എന്താ അറിയാം, നമ്മളിതുപോലെ ഷൂട്ടിന്റെ ഇടയ്ക്ക് പെട്ടെന്നായിരിക്കും ഇവരോട് വന്നിട്ട് ഒന്ന് വാഷ് ചെയ്ത് പെട്ടെന്ന് തരുമെന്ന് ചോദിക്കുമ്പോൾ ഇവര് തരുന്ന സർവീസ് ഭയങ്കര അടിപൊളിയാണ്. ഇവരെ വന്നെടുത്ത് കൊടുക്കും വെള്ളം വെച്ച് വൺ ഡാൻസ് ഡാൻസ്. അല്ല, നീ കൂടെ ഇരിക്കണമെന്നായിരിക്കും കുറച്ച് ഡാൻസ് ഉണ്ട് കൂടുതൽ. കാരണം ഈ കാർ കംപ്ലീറ്റ് പൊടിയായിട്ട് നമ്മൾ കയറുമ്പോഴും പോകുമ്പോഴും ഒക്കെ ആൾക്കാർ തന്നെ, കാരണം പുറത്ത് നിന്ന് അയ്യോ ഒന്ന് വണ്ടി പോലെ നേരെ വൃത്തിയായി, നമ്മള് കുളിക്കാതെ എങ്ങനെ വെളിയിറങ്ങുന്നത്, അതുപോലെ തന്നെയാണ് കാറ്